Very good morning all. Welcome to Cost and Management Accounting video classroom. Today we are going to discuss overtime and idle time. Then what is overtime and what is idle time? First topic, idle time. Idle time is the difference between the time spent by the worker in the factory and the time spent on the job. It is the difference between the time spent by the worker in the factory and the time spent on the job. For example, a worker spends 8 hours in the factory, but he spends 6 hours in the job. In this case, idle time is 2 hours. During the 2 hours, he remains idle. This means that he does not work for 2 hours. However, he gets wages for these 2 hours. The time for which the employer pays wages without any benefit to him is known as idle time. For idle time ennu parnal oru worker job il engaged aavade factory il engaged aayirikkunna time neyaanu idle time ennu parayunnu. Oru 8 o'clock ne join cheyittulla oru worker 5 o'clock aavumbo ayalu work kazhinju porthu povum. പക്ഷേ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്ത ടൈമാണ് 8 o'clock. ഫാക്ടറിയിൽ നിന്ന് ഔട്ടാവുന്ന സമയമാണ് 5 o'clock. ഇതിനകത്ത് യൂണിഫോം ചേഞ്ച് ചെയ്യുന്നതിനും മെഷീൻ ആക്റ്റീവ് ആക്കുന്നതിനും ദെൻ ഫുഡ് കഴിക്കുന്നതിന് അതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞുള്ള റെസ്റ്റ് ടൈമും ഇതൊക്കെ അയാളുടെ ഫാക്ടറിയിലെ ടൈമിന് ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് അയാൾ വർക്കിൽ ആക്റ്റീവ് ആകുന്നത് ഇപ്പോൾ യൂണിഫോം ചേഞ്ച് ചെയ്യുന്നതിനൊരു 10 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ്, ഫുഡ് കഴിക്കുന്നതിനൊരു 15 മിനിറ്റ്സ്, ദെൻ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന വർക്കിൽ ഇൻവോൾവ് ആവാതിരിക്കുന്ന ടൈമാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ടേക്കിംഗ് സം റെസ്റ്റ് ആഫ്റ്റർ ഹാർഡ് വർക്ക് ഇൻ ദ ഫാക്ടറി ഈസ് നോട്ട് ഐഡിൽ ടൈം. ഇത് അയാളുടെ ഹാർഡ് വർക്കിന് ശേഷം അയാൾ റെസ്റ്റ് എടുക്കുന്നത് എന്തല്ല, ഐഡിൽ ടൈം അല്ല. ദ വേസ്റ്റ് ഓഫ് ടൈം വിതൗട്ട് എനി പ്രൊഡക്ഷൻ ഇൻ ഫാക്ടറി ഈസ് ഐഡിൽ ടൈം. അതായത് അയാൾ വർക്ക് ചെയ്യാതെ കണ്ടിട്ട് ഫ്രീ ആയി നിൽക്കുന്ന സമയമാണ് ഐഡിൽ ടൈമാണ് ട്രീറ്റ് ചെയ്യുക. എംപ്ലോയർ ഹാസ് ടു പേ ഫോർ ദിസ് വേസ്റ്റ് ടൈം ആൾസോ. സോ ഐഡിൽ ടൈം ഈസ് എ ലോസ് ഓർ വേസ്റ്റ് ടു ദി എംപ്ലോയർ. അപ്പോൾ എംപ്ലോയർ എന്താ ചെയ്യുന്നുണ്ട്, അയാൾ 8 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്തു എന്ന രീതിയിലാണ് അയാൾക്ക് പേയ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം വേസ്റ്റ് ആക്കിയിട്ടുള്ള ടൈം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുന്ന സമയത്ത് പോലും അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേജസ് കൊടുക്കുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ഐഡിൽ ടൈം. ഐഡിൽ ടൈമിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, നോർമൽ ഐഡിൽ ടൈം ആൻഡ് അബ്നോർമൽ ഐഡിൽ ടൈം. ദെൻ വാട്ട് ഈസ് നോർമൽ ഐഡിൽ ടൈം? ഇറ്റ് റെഫേഴ്സ് ടു loss of time arising in the normal or routine course of manufacture. It is inherent in the production process. It is natural and unavoidable. It can be expected, anticipated, and planned. In short, time wasted due to unavoidable reasons is called normal idle time. ഓ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി സമയം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഐഡിൽ ടൈമാണ്. പക്ഷേ അതെന്താണ്, നോർമൽ ഐഡിൽ ടൈമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് നോർമൽ ഐഡിൽ ടൈം? നോർമൽ ഐഡിൽ ടൈം അറൈസ് ചെയ്യുന്ന കേസുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ടൈം ലോസ്റ്റ് വൈൽ മൂവിങ് ഫ്രം ദ ഫാക്ടറി ഗേറ്റ് ടു ദ വർക്ക് പ്ലേസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഫാക്ടറി ഗേറ്റിൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞ് വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ ഫാക്ടറിൻ്റെ അകത്ത്
വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് എത്തുന്നത് വരെയുള്ള സമയമാണ് ഐഡിൽ ടൈം. ഇത് അൺഅവോയ്ഡബിൾ ആണ്. നെക്സ്റ്റ്, ടൈം വേസ്റ്റഡ് ഡ്യൂ ടു മെഷീൻ മെയിൻ്റനൻസ്. മെഷീനിൻ്റെ മെയിൻ്റനൻസ്, ഇപ്പോൾ അതിന് ഗ്രീസ് കൊടുക്കേണ്ടെങ്കിൽ ഓയിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ സ്പാനർ ടൈറ്റ് ആക്കേണ്ട, അങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയം അതൊക്കെ എന്താണ്, അൺഅവോയ്ഡബിൾ ആണ്. അതൊക്കെ ചെയ്തേ പറ്റൂ. ആ സമയത്തൊന്നും എന്ത് നടക്കുന്നില്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇത് ഐഡിൽ ടൈം ആണ്, ബട്ട് നോർമൽ ഐഡിൽ ടൈം ആണ്. ഓക്കെ, തേർഡ് വൺ, ടൈം ടേക്കൺ ഇൻ സെറ്റിംഗ് ആൻഡ് ക്ലീനിങ് മെഷീൻസ് കളക്ഷൻ ഓഫ് ടൂൾസ് എക്സെട്ര. അപ്പം മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്. ദെൻ ഫോർത്ത് വൺ, ടീ ബ്രേക്സ്, പേഴ്സണൽ നീഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പം ടീ ബ്രേക്സ് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്സ് ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഐഡിൽ ടൈം ആണ്, പക്ഷേ നോർമലാണ്. ലാപ്സ് ഓഫ് ടൈം ബിറ്റ്വീൻ കംപ്ലീഷൻ ഓഫ് വൺ ജോബ് ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ദ നെക്സ്റ്റ്. ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വർക്കിലേക്ക് ഇൻവോൾവ് ആകും. അപ്പോൾ ആ ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് വർക്കിൽ ഇൻവോൾവ് ആവാൻ. നെക്സ്റ്റ്, ടൈം ടേക്കൺ ഇൻ റിസീവിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഫോർമാൻ. ഇപ്പോൾ ഫോർമാൻ്റെ കയ്യിൽ നിന്നുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കമാൻഡ് അത് കിട്ടിയിട്ട് വേണ്ടി വരും അടുത്ത വർക്കിന്. അപ്പോൾ ഫോർമാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിലേ സംഭവിക്കും. അതും ഐഡിയൽ ടൈം ആണ്, ദെൻ നോർമൽ ഐഡിയൽ ടൈം. ദ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് അബ്നോർമൽ ഐഡിയൽ ടൈം. എനി ലോസ് ഓഫ് ടൈം ഇൻ എക്സസ് ഓഫ് നോർമൽ ഐഡിയൽ ടൈം ഈസ് അബ്നോർമൽ ടൈം. ഇറ്റ് റെഫേഴ്സ് ടു വേസ്റ്റ് ഓഫ് ടൈം വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു അബ്നോർമൽ ഓർ അൺആൻറ്റിസിപ്പേറ്റഡ് റീസൺസ്. ഇറ്റ് ഈസ് അവോയ്ഡബിൾ to a great extent if proper supervision and control over labor is maintained. It is irregular and unexpected. It arises only occasionally. In short, time wasted due to unavoidable or abnormal reasons is called abnormal idle time. For example, ചോദിക്കുന്നത് what do you mean by idle time എന്ന് ചോദിക്കുന്നതിന് പകരം maybe ask the question either what is ideal time or sorry what is normal ideal time or what is abnormal ideal time. Then what are the causes of abnormal ideal time? First one, machine breakdown. So work cheyidondirikkunna oru machine breakdown aayi. Appo idu enna vachale adu breakdown aavadirikkanulla precaution nerthe edukkamayirunnu. Appo machine de working conditions endanu ennullathu normal ഐഡിയൽ ടൈമിലൂടെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന മെഷീൻ്റെ ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാമായതിനെ. പവർ ഫെയിലിയർ, പവർ ഫെയിലിയർ. ദെൻ സ്ട്രൈക്സ്, ലോക്ക് ഔട്ട്. സ്ട്രൈക്ക് വിളിക്കാം, ലോക്ക് ഔട്ട് ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെയുള്ള കേസുകളൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഓർ ടൂൾസ്. ഇപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ ടൂൾസും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായാലും. ദെൻ ലാക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. അത് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഐഡിൽ ടൈം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവൈസറി ഫങ്ഷൻ എന്താണോ അത് കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാം. ദെൻ ഫയർ, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ആക്സിഡൻറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, അബ്നോർമൽ ആയിട്ടുള്ള ഐഡിൽ ടൈമാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ഓവർ ടൈം. ഇൻ എവറി ഓർഗനൈസേഷൻ നോർമൽ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ആൻഡ് പെർ വീക്ക് വുഡ് ബി ഫിക്സഡ്. നമുക്കറിയാം എല്ലാ യൂണിറ്റിലും ഒരു ഡേയിൽ എത്ര അവർ വർക്ക് എടുക്കണം, അങ്ങനെ ഒരു വീക്കിൽ എത്ര അവർ വർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. സംടൈംസ് വർക്കേഴ്സ് വിൽ ഹാവ് ടു വർക്ക് ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ചില വർക്കേഴ്സ് ഓവർ ടൈം വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും, അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള ആക്ച്വൽ ടൈമിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാകും. വർക്ക് ഡൺ ബിയോണ്ട് ദ നോർമൽ ഓർ റെഗുലർ വർക്കിംഗ് അവേഴ്സ് ഈസ് കോൾഡ് ഓവർ ടൈം. നമുക്കറിയാം അയാൾക്ക് കൊടുത്തിട്ടുള്ള ആക്ച്വൽ വർക്കിംഗ് അവർ എത്രയാണോ, അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സിന് അപ്പുറത്തേക്ക് അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓവർ ടൈം എന്നാണ് ട്രീറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948, any worker who works for more than 9 hours a day or 48 hours a week is said to have worked overtime, or overtime is to be paid at a double the normal rate.
എല്ലാ ഓവർ ടൈമിനും നോർമൽ വർക്ക് ചെയ്യുമ്പോഴുള്ള വേജ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്താണോ അതിൻ്റെ ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948-ലാണ് പാസ്സാക്കിയിട്ടുള്ളത്. അത് പ്രകാരം ഒരാളുടെ ഒരു കമ്പനിയിലെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 അവറാണ്, ഒരു വീക്കിൽ 48 അവറാണ്. അങ്ങനെയെങ്കിൽ വീക്കിൽ മോർ ദാൻ 48 അവേഴ്സും ഡെയിലി മോർ ദാൻ 8 അവേഴ്സും അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഓവർ ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്തു പോകും. എനി ടൈം വർക്ക്ഡ് ഓവർ ആൻഡ് അബവ് ദ നോർമൽ ടൈം ഈസ് കോൾഡ് ഓവർ ടൈം. ദ അഡീഷണൽ എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഓവർ ടൈം ഈസ് നോൺ ആസ് ഓവർ ടൈം പ്രീമിയം. ഓക്കെ.